സ്വകാര്യ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്തെ തന്നെ സഹകരണ മേഖലയിലെ ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന കേരള ബാങ്കിൻ്റെ ലോഗോ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. കേരള ബാങ്ക് നമ്മുടെ സംസ്ഥാനത്തെ സഹകാരികളിൽ മാത്രമല്ല ജനങ്ങളിലാകെ പതിഞ്ഞു കഴിഞ്ഞ ഒന്നാണ്. ബാങ്കിൻ്റെ രൂപീകരണത്തിന് മുൻപ് തന്നെ ഇത്തരമൊരു ബാങ്ക് ആവശ്യമാണ് എന്ന ചിന്ത പൊതുവെ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ലോഗോ ഇപ്പോൾ കണ്ടപ്പോൾ അത് ആളുകളുടെ മനസ്സിൽ കൂടുതൽ പതിയത്തക്ക രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. കേരള ബാങ്ക് തന്നെ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ ലോഗോ കൂടിയായപ്പോൾ അത് ആഴത്തിൽ പതിയുന്ന നില വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ മനോഹരമായ ആരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് സ്ഥാനം പിടിക്കത്തക്ക രീതിയിൽ ലോഗോ തയ്യാറാക്കാൻ കഴിഞ്ഞത് സന്തോഷകരമായ കാര്യമാണ്. ലോഗോ തയ്യാറാക്കിയവരെയും അതിന് നേതൃത്വം കൊടുത്തവരെയും എല്ലാം ഈ ഘട്ടത്തിൽ ഹാർദ്ദമായി അഭിനന്ദിക്കട്ടെ. നമ്മുടെ സംസ്ഥാനം സഹകരണ രംഗത്ത് രാജ്യത്തിനകത്ത് നേരത്തെ തന്നെ നല്ല സ്ഥാനം നേടിയിട്ടൊരു നാടാണ്. പ്രത്യേകിച്ച് ക്രെഡിറ്റ് മേഖല, ക്രെഡിറ്റ് മേഖലയിലെ സ്ഥാപനങ്ങൾ എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സംസ്ഥാനത്താകെ ബാങ്കിങ് പ്രവർത്തനം അതുമായി ജനങ്ങളെ ബന്ധിപ്പിക്കുന്നതിനും കുടുംബങ്ങളെ ബന്ധപ്പെടുന്നതിനും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണ് വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുകളാണ് ഓരോ ഗ്രാമത്തിലും വിപുലമായ തോതിൽ കുടുംബങ്ങളുമായി ബന്ധപ്പെടുന്നത്. അപ്പോൾ ബാങ്കിങ് പ്രവർത്തനം ജനങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും എത്തിക്കുന്നതിൽ മറ്റേതൊരു ശാഖയെക്കാളും സഹകരണ ബാങ്കിങ് ശാഖയാണ് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ക്രെഡിറ്റ് മേഖല രാജ്യത്തിനാകെ മാതൃകയായി പ്രവർത്തിച്ചു വരുന്ന ഒരു മേഖലയുമാണ്. വലിയ തോതിലുള്ള നിക്ഷേപം ശേഖരിക്കാനും നല്ല രീതിയിൽ വായ്പകൾ നൽകാനും
അതേസമയം പൊതുവെ ആളുകളിലാകെ സഹകരണ മേഖലയെക്കുറിച്ചുള്ള വിശ്വാസ്യത കൂടുതൽ കൂടുതൽ വളർത്തുന്നതിനും ക്രെഡിറ്റ് മേഖലയുടെ പ്രവർത്തനം വഴിവെച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഇതിനെല്ലാം ഇടയാക്കിയത് സഹകരണ രംഗത്തെ അർപ്പണബോധത്തോടുള്ള പ്രവർത്തനം തന്നെയാണ്. ഓരോ സഹകരണ സ്ഥാപനവും നാടിൻ്റെ വായ്പാ സ്ഥാപനമെന്ന നിലക്ക് അർപ്പണബോധത്തോടെയാണ് പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. ഇതിന് ഇടയാക്കിയത് ദേശീയ പ്രസ്ഥാന കാലഘട്ടം മുതൽക്ക് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സഹകരണ മേഖലയിൽ നല്ല ശുദ്ധിയോടെ തെളിമയോടെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നവർ ഓരോ സ്ഥലത്തും സഹകരണ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വന്നിരുന്നു. അപ്പോൾ ജനസേവകരായിരുന്നു അവർ. അതിൻ്റെ ഭാഗമായുള്ള ജനസേവനത്തിൻ്റേതായ ഒരു മാർഗം എന്ന നിലയിൽ സഹകരണ മേഖലയെ കണ്ടു, ആ നിലക്ക് പ്രവർത്തിച്ചു. അങ്ങനെയാണ് ജനങ്ങളും സഹകരണ മേഖലയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധം ഉയർന്നു വന്നത് എന്നതും ചരിത്രപരമായ വസ്തുതയാണ്. ഇവിടെ രാജ്യത്താകെയുള്ള ബാങ്കുകളിൽ പല ഘട്ടങ്ങളിലായി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കായിരുന്നു ഒന്നാം സ്ഥാനം നേടിയിരുന്നത്. ഏതെങ്കിലും ഒരു തവണയല്ല, പലതവണ, അതും തുടർച്ചയായൊക്കെ ഒന്നാം സ്ഥാനം നേടുന്ന അവസ്ഥയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇതിനിടയാക്കിയത് നമ്മുടെ ജില്ലാ ബാങ്കുകളുടെ കരുത്തായിരുന്നു. ജില്ലാ ബാങ്കുകളെ കരുത്തുറ്റാക്കിയത് നമ്മുടെ പ്രൈമറി സഹകരണ സംഘങ്ങളുമായിരുന്നു. ഇത്തരത്തിൽ നല്ലൊരു ബന്ധം സഹകരണ സ്ഥാപനങ്ങൾ തമ്മിൽ കേരളത്തിൽ ശക്തിപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായുള്ള സഹകരണ മേഖലയിലെ സാമ്പത്തിക അച്ചടക്കമടക്കം എല്ലാ സ്ഥാപനങ്ങളും പാലിച്ചു പോകുന്ന നിലയുമാണ് ഉണ്ടായിരുന്നത്. നാട്ടിൽ വ്യാപകമായി അഴിമതിയൊക്കെ പടരുമ്പോഴും അഴിമതി പടരാതെ ഈ മേഖലയെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് സഹകരണ മേഖലയുടെ പ്രത്യേകത തന്നെയാണ്. അതിനിടയാക്കിയത് നല്ല ജനസേവകർ ഈ സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ടായി എന്നത് തന്നെയാണ്. ഏതെങ്കിലും ശരിയല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുവെങ്കിൽ അത് കണ്ടെത്താനും പരിഹരിക്കുന്നതിനുമുള്ള സംവിധാനങ്ങളും ഫലപ്രദമായി നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു. കേരളത്തിലെ സഹകരണ മേഖല കഴിഞ്ഞ കുറച്ച് കാലമായി എടുത്താൽ പലതരം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ വെല്ലുവിളികൾ നേരിടുന്നതിന് സഹകാരികളെല്ലാം ഒന്നിച്ചു നിന്നു എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു.
കേരളത്തിൽ മാറി വന്ന ഗവൺമെൻറ്റുകളും കേരളത്തിലെ സഹകാരികളോടൊപ്പം ഈ വെല്ലുവിളി നേരിടാൻ നിന്നിരുന്നു എന്നതും വസ്തുതയാണ്. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങൾ വരെ ഉണ്ടാകുന്നോ എന്ന് ന്യായമായും സംശയിച്ച ഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അതിനെ അതിജീവിക്കാൻ നമുക്ക് കരുത്തായി മാറിയത് സഹകരണ മേഖലയുടെ യോജിപ്പായിരുന്നു. ഒന്നിച്ചു നിന്നുകൊണ്ട് നേരിടുന്നതിന് കാണിച്ച ജാഗ്രതയുമായിരുന്നു. കേരളത്തിൽ ഒരു പുതിയ നീക്കം സഹകരണ മേഖലയിൽ ആരംഭിച്ചത് കുറേ കാലമായുള്ള ഒരാലോചനയുടെ ഭാഗം തന്നെയായിരുന്നു. നമുക്ക് പെട്ടെന്ന് തോന്നുമെങ്കിലും ദീർഘകാലമായി ഈ ഒരാശയം പല സഹകാരികളുടെ ഇടയിലും ഉണ്ടായിരുന്നു. സഹകരണ രംഗത്തുള്ള 3-ടയർ സിസ്റ്റം നമ്മുടേതുപോലൊരു സംസ്ഥാനത്ത് വേണോ? അത് നേരിട്ട് 2-ടയർ ആയാൽ പോരെ? അങ്ങനെ വന്നാൽ സഹകരണ മേഖല തന്നെ കൂടുതൽ ശക്തിപ്പെടുകയല്ലേ ചെയ്യുക? ഈ ഒരാശയം നല്ലൊരു ഭാഗം സഹകാരികളിൽ നേരത്തെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ എല്ലാ രീതിയിലും ഗുണകരമായിരിക്കും ഈ മാറ്റം എന്ന് കണ്ടെത്താനായി. അങ്ങനെയാണ് കേരള ബാങ്ക് രൂപീകരണത്തിലേക്ക് നാം മാറുന്നത്. ഈ നിങ്ങളുടെ ജനറൽ ബോഡിക്ക് മുൻപുള്ള ഒരു പരിപാടിയായതുകൊണ്ട് വളരെ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ ബാങ്കായിട്ടാണ് കേരള ബാങ്ക് നിലകൊള്ളുക. പക്ഷെ ഒരു സംശയവുമില്ല, വളരെ കാലമൊന്നും കഴിയേണ്ടി വരില്ല, ഇതാണ് 1-ാമത്തെ ബാങ്ക് കേരളത്തിൽ എന്ന് കാണുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് 1-ാമത്തെ ബാങ്ക്. 1216 ബ്രാഞ്ചുകൾ, 153,000 കോടി രൂപയുടെ നിക്ഷേപം, ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുണ്ട്. ഇപ്പോൾ കേരള ബാങ്കിന് തുടക്കത്തിൽ 825 ബ്രാഞ്ചുകളാണ് ഉണ്ടാവുന്നത്. 65,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപവുമാണുള്ളത്. ഇതിൽ നാം കാണേണ്ട വസ്തുത, ഈ പറഞ്ഞ കണക്കിന് പുറമേ കിടക്കുന്നവരുണ്ട്. നമ്മുടെ പ്രൈമറി ബാങ്കുകൾ, പ്രൈമറി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ടല്ലോ, ഇത് നമ്മുടെ ഓരോ പ്രദേശത്തും പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. അത് 1625 ഉണ്ട്. അതോടൊപ്പം ലൈസൻസ്ഡ് അർബൻ ബാങ്കുകൾ 60 എണ്ണമുണ്ട്. ഇവയെല്ലാം കൂടി ഉള്ളതാണ് കേരള ബാങ്കിൻ്റെ അംഗത്വം. അപ്പോൾ ഓഹരി ഉടമകൾ
പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളും ഈ പറഞ്ഞ അർബൻ ബാങ്കുകളുമായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടിയാൽ 4,000-ലധികം ബ്രാഞ്ചുണ്ട്, 1,00,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും ഇവയെല്ലാം കൂടിയുണ്ട്. അപ്പോൾ കേരള ബാങ്ക് എന്നത് ഒറ്റപ്പെട്ടൊരു ബാങ്കായിട്ടല്ല നിൽക്കുക, ഇതെല്ലാം കൂടിയുള്ള കേരള ബാങ്കും അതിൻ്റെ ശാഖകളുമുണ്ട്. എന്നാൽ കേരള ബാങ്കിൽ അംഗത്വമുള്ള പാക്സും അർബൻ ബാങ്കുകളുമുണ്ട്. ഇവയെല്ലാം കൂടിയുള്ള നെറ്റ്വർക്കാണ് കേരള ബാങ്കിൻ്റെ ഭാഗമായി നിൽക്കുക. അത് കേരളത്തിൻ്റെ ആകെ ബാങ്കിങ് ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 21 പൊതുമേഖലാ ബാങ്കുകൾ, അതിന് പുറമെ ഗ്രാമീൺ ബാങ്ക്, 19 സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ, 2 സ്മോൾ ഫൈനാൻസ് ബാങ്കുകൾ, ഇതാണ് കേരളത്തിലെ വാണിജ്യ ബാങ്കിങ് രംഗം. ഇതിന് പതരായി ഈ പറയുന്ന കേരള ബാങ്കിൻ്റെ നെറ്റ്വർക്ക്, കേരള ബാങ്കിൻ്റെ ശാഖകൾ മാത്രമല്ല ഫാക്സും അർബൻ ബാങ്കുകളും കൂടി ചേർന്നുള്ള ആ നെറ്റ്വർക്കിന് സംസ്ഥാന താല്പര്യങ്ങളാകെ മൊത്തമായി തന്നെ സംരക്ഷിക്കാനും ഉയർത്തിപ്പിടിക്കാനും കഴിയും. അപ്പോൾ ഒരു ലക്ഷ്യം നാം ഇപ്പോൾ തന്നെ ഉയർത്തുന്നതാണ് നല്ലത്. ഒരു അടുത്ത 3 വർഷം കൊണ്ട് 300,000 കോടി രൂപയുടെ ബിസിനസ് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യം കേരള ബാങ്ക് മുന്നോട്ട് വെക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അതിർകവിഞ്ഞ് ഒന്നായി പോയി എന്ന് ആരും കണക്കാക്കില്ല. അതോടൊപ്പം തന്നെ കാർഷിക വായ്പ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ലക്ഷ്യവും ബാങ്കിനുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയുടെ ഉൾക്കരുത്ത് ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണ് കേരള ബാങ്ക് രൂപീകരണം ഇടയാക്കുക. മികച്ച സാമ്പത്തിക അടിത്തറ, ശക്തമായ ശൃംഖലാബന്ധം, അതിനുള്ള വ്യാപന സാധ്യത എല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. നാടിൻ്റെ സമ്പത്ത് നാട്ടിൽ തന്നെ വിനിയോഗിക്കുന്നു എന്നതാണ് സഹകരണ ബാങ്കിങ് മേഖലയുടെ പ്രത്യേകത. അപ്പോൾ ഇത്തരമൊരു സ്ഥാപനം പ്രാദേശിക വികസനത്തിന് വലിയ സഹായകമാവും. അതോടൊപ്പം കർഷകരുടെയും സാധാരണ ജനങ്ങളുടെയും ആശ്രയ കേന്ദ്രമായി തന്നെ മാറും. നേരത്തെ തന്നെ നാടിൻ്റെ വിവിധ മേഖലയിൽ ഏത് തരത്തിൽ സഹകരണ മേഖലയ്ക്ക് ഇടപെടാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഉദാത്തമായ മാതൃകകളുണ്ട്. അത് നാടാകെ അംഗീകരിച്ചതാണ് സഹകരണ മേഖലയുടെ
ഇടപെടലിനെ പ്രശംസിച്ചിട്ടുള്ളതാണ്. നാടൊരു പ്രത്യേക ആപൽ പ്രശ്നം നേരിടുമ്പോൾ സഹായിക്കാൻ തയ്യാറായി സഹകരണ മേഖല എത്തിയെന്നത് ഈ അടുത്ത കാലത്തുള്ള ഒട്ടേറെ അനുഭവങ്ങളാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ നടത്തിയ മുൻകൈ, അതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിൽ സഹകരണ മേഖലയുടെ നാടിനോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധത നല്ലതുപോലെ വിളിച്ചോതുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ കൂടുതൽ കൂടുതലായി സഹകരണ മേഖലയിൽ വിശ്വാസമർപ്പിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം സഹകരണ മേഖല ഒരു ദൗർബല്യവുമില്ലാത്ത ഒന്നാണ് എന്നല്ല. മനുഷ്യർ നേതൃത്വം കൊടുക്കുന്നൊരു മേഖലയായതുകൊണ്ട് സ്വാഭാവികമായും ചില ദൗർബല്യങ്ങൾ ചില ഘട്ടങ്ങളിൽ ഉണ്ടായേക്കാം. അത്തരം കാര്യങ്ങൾ അതത് സമയത്ത് കണ്ടെത്തുക, പരിഹരിക്കുക, ഇതിനാണ് എപ്പോഴും മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയുടെ ഏതെങ്കിലും ദൗർബല്യം ഉയർന്നു വന്നെങ്കിൽ പരിഹരിക്കാനും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മുടെ അനുഭവം. ഇപ്പോൾ കേരള ബാങ്ക് രൂപീകൃതമായപ്പോൾ ചില കാര്യങ്ങൾ, ഏത് കാര്യത്തിലും ചെറിയ എതിർപ്പൊക്കെ ഉണ്ടാകുമല്ലോ, ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ബാങ്കിനെ എതിർക്കാൻ ചിലർ തയ്യാറാകുന്നുണ്ട്. അതിലൊന്ന്, കേരള ബാങ്കിൻ്റെ രൂപീകരണം ക്രെഡിറ്റ് മേഖലയുടെ സഹകരണ സ്വഭാവം നഷ്ടമാക്കുമെന്നാണ് പറഞ്ഞത്. അതൊരു വെറുതെയുള്ള വാദമാണ്. കാരണം സഹകരണ നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സഹകരണ സ്വഭാവം നഷ്ടമാവുകയല്ല ചെയ്യുക, കൂടുതൽ ശക്തമാവുകയാണ് ഉണ്ടാവുക. പല മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കഴിയും. അതേപോലെ തന്നെ പറയുന്നൊരു കാര്യം, കേരള ബാങ്കിൻ്റെ നിയന്ത്രണം RBI ഏറ്റെടുക്കുമെന്നാണ്. ബാങ്കിങ് മേഖലയുടെ നിയന്ത്രണം പൊതുവിൽ RBIക്കുള്ളതാണ്. ഇപ്പോൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ജില്ലാ ബാങ്കുകൾ, ഇവയുടെ എല്ലാം കാര്യത്തിൽ RBIയുടെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് നേരത്തെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ കേരള ബാങ്കിന് RBI നിയന്ത്രണം ഉണ്ടാകുന്നതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേക കുഴപ്പമൊന്നും സംഭവിക്കില്ല. കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുന്നതിന് ഇടയാക്കുകയാണ് ചെയ്യുക. പിന്നെ പറഞ്ഞൊരു കാര്യം, കേരള ബാങ്ക് ഒരു വലിയ അർബൻ ബാങ്കായി മാറുകയാണ് ചെയ്യുന്നത്. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല. അർബൻ ബാങ്കും നമ്മുടെ പ്രൈമറി ബാങ്കുകളും തമ്മിലുള്ളൊരു വ്യത്യാസം, അർബൻ ബാങ്കിൻ്റെ കാര്യത്തിൽ എല്ലാ ഘട്ടത്തിലും RBI നിയന്ത്രണമുണ്ട്. എന്നാൽ
നേരത്തെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആർ ബി ഐ നിയന്ത്രണത്തിലുണ്ടായതാണ്. ഇപ്പോൾ കേരള ബാങ്കും ആർ ബി ഐ നിയന്ത്രണം തന്നെയായിരിക്കും. അതുകൊണ്ട് പ്രത്യേകമായൊരു പ്രശ്നം ഉണ്ടാകില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട് കാര്യങ്ങൾ നടത്തണമെന്ന് ചിന്തിക്കുന്നവർക്കാണ് ആർ ബി ഐ പോലുള്ള ചിലരുടെ മേൽനോട്ടമൊക്കെ വരുമെന്ന് കേൾക്കുമ്പോൾ ഭയപ്പാടുണ്ടാകേണ്ടത്. അത് സാധാരണ നിലക്ക് സാധാരണ മേഖലയിൽ ഉണ്ടാകേണ്ടി ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഒരു വഴിവിട്ട നീക്കത്തിനും ഇവിടെ ഇടവരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള സാമ്പത്തിക നിയന്ത്രണവും അച്ചടക്കവും ഉണ്ടാകുന്നത് ഒരു സാമ്പത്തിക സ്ഥാപനമെന്ന നിലക്കുള്ള അതിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകരമായിട്ടാണ് മാറുക. കേരള ബാങ്കിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട ബാങ്കിങ് പ്രവർത്തനമാണ്. ഇപ്പോൾ സാധാരണ നിലക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് സഹകാരികളോടൊപ്പം തന്നെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റും ഇതിൻ്റെ ഭാഗമായിട്ട് വരണം. അതിലൊന്നും ഒരു തരത്തിലുള്ള വിയോജിപ്പും ഉണ്ടാകേണ്ട കാര്യമില്ല. നാടിൻ്റെ നന്മക്കാണ് ഏത് സ്ഥാപനവും, അതിനുതകുന്ന ഏത് തരം സമീപനവും നമുക്ക് സ്വീകരിക്കാനാവണം. കേരള ബാങ്കിലൂടെ ജനനന്മയിലൂന്നിയ ബാങ്കിങ് പ്രവർത്തനമാണ് നാം ലക്ഷ്യം വെക്കുന്നത്. ലാഭക്കൊതിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ചില സ്വകാര്യ ബാങ്കുകളുണ്ട്. അതിനുള്ള സഹകരണ ബദലാണിത്. ആ ധാരണ നമുക്ക് നല്ല നിലക്കുണ്ടാവണം. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ മേഖലയുടെ വിശ്വാസപൂർവമായ നിലനിൽപ്പാണ്. കേരള ജനതയുടെ പിന്തുണയാണ് ഈ വിശ്വാസ്യതയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത്. അതിന് ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് ഉയരാൻ നമുക്കാവണം. അതാണ് ഈ പുതിയ കേരള ബാങ്ക് ഏറ്റെടുക്കേണ്ട പ്രധാന കടമ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ സഹകാരികളുടെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഈ പുതിയ ബാങ്കിൻ്റെ പ്രവർത്തനത്തിന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, അതിനായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. വളരെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് സഹകരണ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ ആദരണീയരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള സഹകാരികളുടെ മുന്നിൽ കേരള ബാങ്കിൻ്റെ പുതിയ ലോഗോ പ്രകാശിപ്പിക്കുന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതയെ സംബന്ധിച്ചൊന്നും തന്നെ നിങ്ങളെപ്പോലുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള സഹകാരികളുടെ മുന്നിൽ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. പല കാര്യങ്ങളിലും നമ്മുടെ രാജ്യം, നമ്മുടെ ഈ കൊച്ചു കേരളം രാജ്യത്തിന് മാതൃകയായതുപോലെ തന്നെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിലും കൊച്ചു കേരളം രാജ്യത്തിന് മാതൃകയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ സഹകരണ നിക്ഷേപത്തിൻ്റെ 50% നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സംഭാവനയാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വ്യാപ്തിയും സ്വാധീനതയും അതിൻ്റെ ജനസമ്മതിയും ജനപിന്തുണയും എത്രമാത്രം വലുതാണെന്ന്
പ്രത്യേകം വിശദീകരിക്കേണ്ടതായി വരുന്നില്ല. ഏത് വെല്ലുവിളികളെയും നേരിടാൻ പര്യാപ്തമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമെന്ന തിരിച്ചറിവുള്ളവരാണ് നാം. ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലത്തിന് ശേഷം പിന്നീട് പല ഘട്ടങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള തോതിൽ സഹകരണ മേഖലയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങളെയെല്ലാം നേരിടാനും അതിജീവിക്കാനും സാധിച്ചത് നമ്മുടെ തികഞ്ഞ ഐക്യബോധം കൊണ്ടാണ്. നോട്ട് നിരോധനമാണ് അവസാനമുണ്ടായിട്ടുള്ള ഒരു സന്ദർഭമെന്ന് നിങ്ങൾക്കറിയാം. നോട്ട് നിരോധനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊതുവെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടന്നത്. കേരളത്തിലെ ഗവൺമെൻറ്, ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി, ഇന്നിപ്പോൾ ദേശീയ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ എങ്ങനെയാണോ കേരളീയരെ ശക്തമായി മുന്നിൽ നിന്ന് നയിച്ചത്, അതുപോലെ നോട്ട് നിരോധനത്തിൻ്റെ മറവിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ ഒരുമ്പെട്ടവരെ നേരിടുന്നതിന് വേണ്ടി കേരളത്തിലെ സഹകാരി സമൂഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. സമീപകാലത്തൊന്നും തന്നെ ഒരു മുഖ്യമന്ത്രിയും തൻ്റെ മന്ത്രിസഭാംഗങ്ങളെയും കൂട്ടി റിസർവ് ബാങ്ക് പോലുള്ള ഒരു സ്ഥാപനത്തിന് മുന്നിലേക്ക് മാർച്ച് ചെയ്യാനൊന്നും തയ്യാറായിട്ടില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് ചെയ്തത് നോട്ട് നിരോധനം ഭാവിയിൽ സൃഷ്ടിക്കാനിടയുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ചും അതിൻ്റെ മറവിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ കൈകാര്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്ന് ലോകത്തോട് പറയുന്നതിന് വേണ്ടി തന്നെയാണ്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ദേശീയമായും സാർവദേശീയമായും നോട്ട് നിരോധനം സൃഷ്ടിക്കുന്ന പ്രത്യേകമായിട്ടുള്ള സാമ്പത്തികാവസ്ഥ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം അദ്ദേഹം അന്ന് വിളിച്ചുകൂട്ടി, പ്രമേയം പാസ്സാക്കി, കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ പ്രതിഷേധം അറിയിച്ചു. ഇങ്ങനെയുള്ള നടപടികളെല്ലാം സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, അദ്ദേഹം കേരളത്തിലെ നമ്പർ വൺ സഹകാരിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട, എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സഹകാരി സമൂഹം ഒറ്റക്കെട്ടായി അതിനെ നേരിട്ടു. അതുകൊണ്ടാണ് 2016 നവംബർ 8 ഒന്നര ലക്ഷം കോടിയുടെ നിക്ഷേപമുണ്ടായിരുന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നിക്ഷേപം ഇന്നിപ്പോൾ 2020 ജനുവരിയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 2,80,000 കോടി എന്നുള്ള നിലയിലേക്ക് വളർന്നത്, മുന്നേറിയത് നമ്മുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അത്തരത്തിൽ വലിയ മുന്നേറ്റം സഹകരണ മേഖലയിൽ നാം കൈവരിക്കുമ്പോഴും നാം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ പോരായ്മയായിട്ട് വന്നത്. നമ്മുടെ പ്രാഥമിക ബാങ്കുകളുടെ പ്രസിഡൻ്റുമാരാണ് അല്ലെങ്കിൽ അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ള പ്രതിനിധികളാണ് ഇരിക്കുന്നത്. നമ്മുടെ ഓരോ ബാങ്കും ഇപ്പോൾ 800, 900, 1,000 കോടിയെല്ലാം നിക്ഷേപമുള്ള ബാങ്കുകളുണ്ട്. അത്തരം ബാങ്കുകൾക്ക് പോലും ആധുനിക ബാങ്കിങ് സൗകര്യങ്ങൾ തങ്ങളുടെ ഇടപാടുകാർക്ക് നൽകാൻ സാധിക്കുന്നില്ലെന്നുള്ള ഗൗരവതരമായിട്ടുള്ള പ്രശ്നം കുറച്ചു കാലമായിട്ട് സഹകരണ മേഖലയിൽ നിൽക്കുകയാണ്. നമ്മുടെ ഏജ് ഗ്രൂപ്പ് തന്നെ, ഇടപാടുകാരുടെ ഏജ് ഗ്രൂപ്പ് തന്നെ പരിശോധിച്ച് നോക്കിയാൽ കഷ്ടിച്ചൊരു 10% താഴെയാണ് 25-നും 45-നും മധ്യ പ്രായമുള്ള ആളുകളുടെ എണ്ണമെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നല്ല പ്രായം ചെന്ന ആളുകളാണ് നമ്മുടെ ഇടപാടുകാർ. അതുകൊണ്ട് ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ബാങ്കിങ് ഇടപാട് നടത്തുന്നില്ല എന്നുള്ള നിഗമനത്തിൽ നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുകയല്ല. ഒരുപക്ഷേ പ്രായം ചെന്ന ആളുകൾ നടത്തുന്നതിനേക്കാൾ ബാങ്കിങ് ഇടപാടുകൾ നടത്തുന്ന ചെറുപ്പക്കാരാണ്. ഒരു ദിവസം തന്നെ 2-3 പ്രാവശ്യം ബാങ്ക് ഇടപാട് നടത്തുന്നവരാണ്. അവരുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ, അവരുടെ വിരൽ തുമ്പിൽ എല്ലാ സർവീസസും അവർക്ക് കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കാലം മാറിയത് അവർക്ക് ബോധ്യമുണ്ട്, നമുക്കാ ബോധ്യമില്ലാതെ പോയത്. അതിനനുസരിച്ച് മാറാനായിട്ട് നമുക്ക് സാധിച്ചില്ല. ഇപ്പോൾ കാലത്തിൻ്റെ മാറ്റം വളരെ വേഗതയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കിങ് മേഖലയിലാണെങ്കിൽ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലാണ് സേവനങ്ങൾ നൽകുന്ന കാര്യത്തിൽ മത്സരബുദ്ധിയോടുകൂടി ദേശസക്കൃത ബാങ്കുകളും ന്യൂജൻ ബാങ്കുകളും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ആ മാറ്റങ്ങൾക്ക് അനുരോധമായി കേരളത്തിലെ സഹകരണ ബാങ്കുകളെയും സഹകരണ സംഘങ്ങളെയും അതിനനുരോധമായിട്ട് മാറ്റിത്തീർക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ചരിത്രവും കാലവും നമുക്ക് മാപ്പ് നൽകില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചു കാലമായി അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നാം തീരുമാനിച്ചത്. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു, ഒരു പെട്ടെന്ന് തോന്നിയ ഒരു ഉൾവിളിയുടെ അടിസ്ഥാനത്തിലൊന്നും ഉണ്ടായതല്ല, ദീർഘകാലത്തെ ആലോചന. ഈ 3-ടയർ സിസ്റ്റം 2-ടയർ ആക്കി മാറ്റുക, അത്തരം ആലോചനയുടെ പരിണിത ഫലമാണിത്. അതിലൂടെ പ്രധാനമായിട്ടും നമ്മൾ
ഉദ്ദേശിച്ചത് ആധുനികമായിട്ടുള്ള സേവനങ്ങളും സൗകര്യങ്ങളും നമുക്ക് നമ്മുടെ ബാങ്കിങ് മേഖലയിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ സഹകരണ മേഖലയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. യൂത്തിനെ നമുക്ക് ആകർഷിക്കാൻ സാധിക്കണം. നമ്മിൽ നിന്നും അകന്നു നിൽക്കുന്നതായിട്ടുള്ള, നമ്മുടെ അടുക്കലേക്ക് വരാത്തതായിട്ടുള്ള ഈ രാജ്യത്തിലെ ഇടപാടുകാരായിട്ടുള്ള യുവതി യുവാക്കളെ നമ്മുടെ മേഖലയിലേക്ക് നമുക്ക് ആകർഷിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് നാം തയ്യാറായത്. ഇവിടെ വന്നിട്ടുള്ള ചില വിമർശനങ്ങൾ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേരള ബാങ്ക് ആരുടെ ബാങ്ക് എന്നുള്ള ചോദ്യത്തിന് വല്ല സംശയമുണ്ടോ? ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ബാങ്കാണ് കേരള ബാങ്ക് എന്ന് പറയുന്നത്, വേറെ ആരുടെയും ബാങ്കല്ല. ഇതിലെ അംഗങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ 1625 പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളാണ് ഈ കേരള ബാങ്കിൻ്റെ അംഗങ്ങൾ. ഇതിൻ്റെ ഭരണസമിതി ആരാണ് തിരഞ്ഞെടുക്കുന്നത് ചോദിച്ചാൽ നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഓരോ ജില്ലയിലും ഇതിൻ്റെ ഭരണസമിതിയിലേക്ക് വരേണ്ടവർ ആരാണെന്ന് തീരുമാനിക്കുന്നത് ആ ജില്ലയിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ പ്രതിനിധികൾ ചേർന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ബാങ്കിൻ്റെ ഉള്ളടക്കത്തിൽ, അതിൻ്റെ ഘടനയിൽ, അതിൻ്റെ നയരൂപീകരണ സമിതിയിൽ സഹകരണ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവ് സംഭവിക്കുന്നുണ്ടോ? റിസർവ് ബാങ്കിൻ്റെ കാര്യം തന്നെ നിങ്ങൾക്കറിയാലോ. തത്വത്തിൽ അംഗീകാരം നൽകിക്കൊണ്ട് റിസർവ് ബാങ്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ 19 നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിലെ ഒന്നാമത്തെ നിർദ്ദേശം, കേരള സഹകരണ നിയമവും ചട്ടവും അനുസരിച്ചായിരിക്കണം കേരള ബാങ്ക് പ്രവർത്തിക്കേണ്ടതെന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ നിർദ്ദേശം. കേരള സഹകരണ നിയമം പാസാക്കിയതാരാ? സംസ്ഥാന നിയമസഭ. ചട്ടങ്ങൾ ഉണ്ടാക്കിയതാരാ? സംസ്ഥാന ഗവൺമെൻറ്. നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് സംസ്ഥാന നിയമസഭ പാസാക്കിയ സഹകരണ നിയമത്തിന് വിധേയമായി, ഗവൺമെൻറ് അംഗീകരിച്ച ചട്ടങ്ങൾക്ക് വിധേയമായി കേരള ബാങ്ക് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്? അതിനർത്ഥം സഹകരണ തത്വങ്ങളിൽ നിന്നും ആണ്ണൂക്കേട വ്യതിചലിക്കാൻ പുതുതായി രൂപപ്പെടുന്ന കേരള ബാങ്കിന് സാധ്യമല്ല എന്ന കർശനമായിട്ടുള്ള നിലപാടാണ് റിസർവ് ബാങ്ക് അവരുടെ നിർദ്ദേശങ്ങളിൽ പ്രധാനമായിട്ടും സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാകാത്തവരാണോ? രാഷ്ട്രീയമായി കേരള ബാങ്കിൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർ ഇത് മനസ്സിലാകാത്ത ആളുകളാണോ? മനസ്സിലാകുന്നവർ തന്നെയാണ്. സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ കേരള ബാങ്കിനെ എതിർക്കുന്നത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ച് സുപ്രീംകോടതിയിലും ഹൈക്കോടതിയിലും നിരന്തരമായി കേസുകൾ കൊടുത്ത് ഈ കേരള ബാങ്ക് യാഥാർത്ഥ്യമാക്കുന്നതിനെ പരമാവധി വൈകിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഈ കാലം അത്രയും തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും പിരിവിനൊരു കുറവുമില്ല, വലിയ തോതിലുള്ള കളക്ഷൻ നടക്കുകയാണ്. ഈ ബാങ്കിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആർക്കു വേണ്ടിയിട്ടാണ്? ഇവിടെ ഏതെങ്കിലും തരത്തിൽ സഹകരണ മേഖലയ്ക്ക് ദോഷകരമായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ? ആധുനികമായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കണമെങ്കിൽ ഒരു വലിയ ബാങ്ക് നമുക്ക് ആവശ്യമില്ലേ? 65,000 crore നിക്ഷേപമായിട്ട് തുടങ്ങുന്ന നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയ ബാങ്ക് തന്നെയാണ്. ഇപ്പം നമ്പർ 2 എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു വരുന്ന 3 വർഷത്തിനകത്ത് നമുക്ക് നമ്പർ 1 ആകണം. നിശ്ചയമായിട്ടും കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളും ഇന്നത്തെ കേരള ബാങ്കിൻ്റെ ബ്രാഞ്ചുകളും എല്ലാം കൂടെ ചേർന്നൊരു പ്രവർത്തനം നടത്തിയാൽ യാതൊരു സംശയമില്ല നമ്മൾ നമ്പർ 1 ആവും. ഇപ്പം തന്നെ ഈ 65,000 crore നിക്ഷേപമായിട്ട് നമ്മൾ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രവാസി നിക്ഷേപം നമുക്കുണ്ടോ? ഇല്ലെന്ന് തന്നെ പറയാം, തുലവും വിരളമാണ്. പ്രവാസികളുടെ നിക്ഷേപം കേരളത്തിൽ എത്രയുണ്ട്? 1.5 lakh crore. ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള മലയാളികൾ അവർ ചോര നീരാക്കി വിയർപ്പൊഴുക്കി സമ്പാദിക്കുന്ന അവരുടെ സമ്പാദ്യം കേരളത്തിലെ ദേശസാക്കൃത ന്യൂജൻ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുകയാണ്. 1.5 lakh crore ഈ നാടിൻ്റെ വികസനത്തിന് അത് പ്രയോജനപ്പെടുന്നുണ്ടോ? ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവരുടെ കാര്യമായിട്ടുള്ള സഹായമുണ്ടോ? ഈ നാട് ദുരിതത്തിലും വിഷമത്തിലും ചെന്ന് വിടുമ്പോൾ അവരുടെ പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗവൺമെൻറ് ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ കൂടെ പരിഗണിക്കുന്ന തരത്തിലുള്ള ഈ വലിയ മുന്നേറ്റത്തിന് നമ്മുടെ സംസ്ഥാനത്തിലെ സഹകരണ മേഖലയെ പ്രാപ്തമാക്കിയത്. ഇതിൻ്റെ അംഗങ്ങളാരാ? ഒരിക്കൽ കൂടി ഞാൻ അടിവരായിട്ട് പറയുകയാണ്, കേരള ബാങ്കിൻ്റെ അംഗങ്ങളെന്ന് പറയുന്നത് പാക്സും
അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുമാണ്. 60 അർബൻ ബാങ്കുകളുണ്ട്. ഇത്രയും പേരാണ് കേരള ബാങ്കിൻ്റെ അംഗങ്ങൾ. ഇന്നലെ വരെ ജില്ലാ ബാങ്കുകളിൽ നിന്ന് ലഭിച്ചിരുന്നതായിട്ടുള്ള എല്ലാ സേവനങ്ങളും കേരള ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന തരത്തിൽ, യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ലാതെ ലഭിക്കുന്ന തരത്തിൽ ഈ ഇൻ്റർവിൻ പീരീഡിൽ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതി നിലവിൽ വരുന്നതുവരെ ഉള്ള ഇൻ്റർവിൻ പീരീഡിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ഇൻ്റർവിൻ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് സെക്രട്ടറിയും അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ KCB, അതുപോലെ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ധനവകുപ്പിൽ നിന്ന് ഇൻ്റർവിൻ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ആ ഇൻ്റർവിൻ ബോർഡ് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഇൻ്റർവിൻ ബോർഡ് സ്വീകരിക്കും. ദൈനംദിന പ്രവർത്തനങ്ങൾ, ജില്ലകളിൽ നടന്നു വന്നിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും യാതൊരു തടസ്സവും കൂടാതെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വായ്പ കൊടുക്കുമ്പോൾ പലിശ കുറച്ചു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 1% 1.5% പലിശ കുറച്ചു കൊടുക്കാൻ സാധിച്ചാൽ തന്നെയും രാജ്യത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സഹായമാവും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഈ മാർച്ച് മാസത്തിനുള്ളിൽ 5,000 കോടിയുടെ കാർഷിക വായ്പ നൽകണം എന്നാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആ കാർഷിക വായ്പ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമുക്ക് നൽകാനായിട്ട് സാധിക്കണം. ദേശസാക്ഷരത ബാങ്കുകളും ന്യൂജൻ ബാങ്കുകളും ഇന്ന് അവരുടെ ബ്രാൻഡ് മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനേക്കാൾ ബ്രാൻഡ് മൂല്യം ഉയർത്താൻ കഴിയുന്ന ഒന്നായി നമ്മുടെ എല്ലാ സംഘങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. ഇന്നിപ്പോൾ ലോഗോ കളർ സ്കീം, നമ്മുടെ കേരള ബാങ്കിൻ്റെ ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പ്രകാശനങ്ങളാണ് ഇവിടെ നിർവഹിച്ചത്. ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചത് നടത്തണമെന്ന് തീരുമാനിച്ചത് വേറെ ഒന്നും ഉദ്ദേശമല്ല, വളരെ പെട്ടെന്ന് നമുക്ക് ഇവയെല്ലാം തന്നെ അങ്ങേയറ്റം താഴെ തലം വരെ കൺവേ ചെയ്യാൻ സാധിക്കണം, ഈ സന്ദേശം എത്തിക്കണമെന്നുള്ള നിലയിലാണ്. ഈ ബ്രാൻഡിംഗ് എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ള നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച ചിന്തയെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് പരിവപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. നാം ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് ജനങ്ങളുടെ മനസ്സിലുള്ള നമ്മുടെ ബാങ്കിനെ സംബന്ധിക്കുന്ന ചിന്തയെ പരിവപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായിരിക്കണം ബ്രാൻഡിംഗ് എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ കേരള ബാങ്ക് അനുഭവവേദ്യമാകണം. അത് അനുഭവവേദ്യമാകണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും നമ്പർ 1 എന്നുള്ള നിലയിലേക്ക് മാറാൻ സാധിക്കും. നമ്മുടെ ലോഗോ തന്നെ നമ്പർ 1, അതാണ് നമ്മുടെ ലോഗോ എന്ന് പറയുന്നത്, നമ്പർ 1. എല്ലാ കാര്യത്തിലും നമുക്ക് നമ്പർ 1 ആകാനായിട്ട് കാരണം, അതിൽ ഉപഭോക്താക്കളുടെ പെരുമാറ്റത്തിൽ, അവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ നമ്പർ 1 ആകണം. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ അടുക്കൽ വായ്പ ചോദിച്ചോ നിക്ഷേപവുമായിട്ടോ മറ്റേതെങ്കിലും സർവീസസ് ചോദിച്ചോ വരുന്ന ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ആവർത്തിച്ച് നമ്മുടെ ബാങ്കിലേക്ക് വരുന്ന തരത്തിൽ അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും പെരുമാറ്റത്തിൽ നമ്പർ 1 ആകാനും നമുക്ക് സാധിക്കണം. രണ്ടാമത്, ആധുനിക സാങ്കേതിക മികവിൽ നമ്മൾ നമ്പർ 1 ആകണം. അത് പ്രാഥമിക ബാങ്കുകൾ മാത്രം വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല. കേരള ബാങ്ക് ആർജിക്കുന്നതായിട്ടുള്ള ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ, സർവീസസ്, സേവനങ്ങൾ ആദ്യഘട്ടത്തിൽ ഇന്നത്തെ കേരള ബാങ്കിൻ്റെ 825 ബ്രാഞ്ചുകൾക്ക് നൽകുക. അതിൻ്റെ സെക്കൻഡ് ഫേസിൽ, രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളും അവരുടെ ബ്രാഞ്ചുകളും വരുന്ന 4,000-ത്തോളം വരുന്ന ടച്ച് പോയിൻറ്റുകളിലെത്തിക്കുക. അത് ആ സെക്കൻഡ് ഫേസിൽ വരുന്നതാണ്. എല്ലാ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളും പ്രാഥമിക വായ്പാ സംഘങ്ങൾക്കടക്കം നൽകുക. മറ്റു ബാങ്കുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എല്ലാവരും അതാണല്ലോ സാധാരണ ചെയ്യാറുള്ളത്. നമ്മളെപ്പോലെ പ്രവർത്തിക്കുന്ന ഇതര ബാങ്കുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നമുക്ക് നമ്പർ 1 ആക്കി മാറ്റാനായിട്ട് സാധിക്കണം. സുതാര്യതയുടെ കാര്യത്തിൽ, കൃത്യതയുടെ കാര്യത്തിൽ നമ്മൾ നിശ്ചയമായിട്ട് നമ്പർ 1 ആകണം. മനുഷ്യ വിഭവശേഷിയുടെ കാര്യത്തിൽ നമ്മൾ നമ്പർ 1 ആകണം. വിശ്വാസ്യതയുടെ കാര്യത്തിൽ നാം നമ്പർ 1 ആകണം. വളർച്ചയുടെ കാര്യത്തിലും നമ്മൾ നമ്പർ 1 ആകണം. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്പർ 1 ആകാൻ സാധിച്ചാൽ അതിനായിട്ടുള്ള മുഖ്യമന്ത്രി നമ്മുടെ മുന്നിൽ ഉയർത്തിയ ലക്ഷ്യം, ഈ ഗുണങ്ങളെല്ലാം ആർജിച്ച് അടുത്ത 3 വർഷത്തിനുള്ളിൽ കേരളത്തിലെ നമ്പർ 1 ബാങ്കായി
കേരള ബാങ്ക് മാറുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം. സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ബാങ്കിനെ എതിർക്കുന്ന ആളുകൾ, അതിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആകെ മലപ്പുറം ജില്ലാ ബാങ്കാണ് അങ്ങനെ എതിർത്ത് നിൽക്കുന്നത്. അവരിൽ തന്നെ ഒരു വലിയ വിഭാഗം 31 പ്രാഥമിക ബാങ്കുകൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേരള ബാങ്കിൻ്റെ ഭാഗമാകണമെന്ന്. ആകെ 400 ജീവനക്കാരാണ് അവിടെ പണിയെടുക്കുന്നത്. 400 പേരും ഒപ്പിട്ട് നൽകിയ നിവേദനമാണ് കേരള ബാങ്കിൻ്റെ ഭാഗമാക്കി മാറ്റണം, അതിനാവശ്യമായുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണമെന്നുള്ളത്. അവർ തന്നെ ഏതാണ്ട് 239 ആളുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. രാജ്യത്തുണ്ടാകുന്ന ഈ വലിയ മാറ്റത്തിൽ മലപ്പുറം മാത്രം മാറി നിൽക്കുന്നത് ഗുണകരമാവില്ല. അതുകൊണ്ട് തങ്ങളെക്കൂടെ, തങ്ങളുടെ കേരള ജില്ലാ ബാങ്കിനെ കൂടെ കേരള ബാങ്കിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സഹകാരികൾ വലിയ തോതിൽ, ഇടപാടുകാർ വലിയ തോതിലൊക്കെ തന്നെ ഈ ആവശ്യം ഉന്നയിച്ച് ഗവൺമെൻറ് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നിർബന്ധിതമായത് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ച് നമുക്കൊരുമിച്ച് ഒറ്റക്കെട്ടായി ഈ നാടിൻ്റെ സമഗ്രമായിട്ടുള്ള വികാസത്തിനും പുരോഗതിക്കും സഹായകരമാവുകയും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ, പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളടങ്ങുന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ആധുനികവൽക്കരിക്കുകയും ചെയ്യുന്ന, അതിനെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന ഈ മഹത്തായിട്ടുള്ള യജ്ഞത്തിൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഇവിടെ റിസർവ് ബാങ്ക് എന്ന് പറയുന്നതായിട്ടുള്ള ഒന്നിനെ ചൂണ്ടിക്കാട്ടി ചില കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് പാക്സിന് ഏത് തരം നിയന്ത്രണമാണോ ഉള്ളത്, ഇന്ന് ഇപ്പോൾ ആ നിയന്ത്രണങ്ങൾ മാത്രമാണ് ഭാവിയിലും തുടരുക. ഇവിടെ ഇപ്പോൾ സംസ്ഥാന ബാങ്കും ജില്ലാ ബാങ്കുകളും കൂടെ ലയിച്ച് ഒരു ബാങ്കായി മാറിയിട്ടുള്ളതാണ്. നിലവിൽ തന്നെ റിസർവ് ബാങ്കിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായും ലൈസൻസ് വിധേയമായുമാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. നാളെയും ആ രൂപത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നിശ്ചയമായിട്ടും ഒരു റെഗുലേറ്റർ ആവശ്യമാണ്, പരിശോധന ആവശ്യമാണ്. കോടിക്കണക്കിന് ഉറുപ്പികയുടെ ബിസിനസ്സാണ് നമ്മൾ നടത്തുന്നത്. എല്ലാവരും ഒരുപോലെയാണെന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുള്ളതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെഗുലേറ്റർ ഞങ്ങൾക്ക് വേണ്ട, ഒരു പരിശോധനയും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യം പോലെയൊക്കെ പ്രവർത്തിക്കും എന്ന് പറയുന്നതെല്ലാം തന്നെ ചില പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ്. അതൊന്നും തന്നെ നടപ്പിലാക്കി കൊടുക്കാൻ ഈ സംസ്ഥാനത്ത് സാധിക്കുകയില്ല. ജനങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കുന്ന ഒരു സംഗതിയും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ ഉണ്ടാകാതിരിക്കാൻ കർശനമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് അക്കാര്യത്തിൽ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ടെന്നുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.